ഗവർണർ പൊളിറ്റിക്സ് പറയുകയാണ്, ഒരു ഇസ്ലാമോഫോബിയ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ ഹിന്ദുരാഷ്ട്രവാദികളുടെയും കൂടെ നിൽക്കുന്നയാളാണ് ഗവർണർ. അബ്ദുള്ള മുസ്ലിയാറെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, അദ്ദേഹം കാലം കഴിഞ്ഞ ആളാണ്. പക്ഷെ പുതിയ തലമുറയിൽ ചെറുപ്പക്കാർ പോലും ആ വാദം ശരിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നു. പോലീസിന് കോടതി അനുവാദമില്ലാതെ ആ പരാതി പ്രകാരം FIR രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊവിഷനാണ് കോഗ്നിസിബിൾ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലാണ് നമ്മൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നിയമങ്ങളുള്ളത്, ഒന്ന് കോഗ്നിസിബിളും ഒന്ന് നോൺ കോഗ്നിസിബിളും. കേരളത്തിലെ പെൺകുട്ടികൾ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും വിജയക്കൊടി പാറിച്ച് മുന്നേറുമ്പോൾ കേരളത്തിലെ ഒരു ചെറിയ സ്റ്റേജിൽ കയറി, വെറുതെ കയറിയതല്ല, തനിക്ക് അർഹതപ്പെട്ട ഒരു സമ്മാനം വാങ്ങാൻ വിളിച്ച് സാദരം ക്ഷണിച്ച് കയറ്റിയ ഒരു പെൺകുട്ടിയെ എന്തിനാണ് സ്റ്റേജിൽ കയറ്റിയതെന്ന് ചോദിക്കുകയും അതുവഴി കേരള സമൂഹത്തിനിടയ്ക്ക് അത്യാവശ്യം ഫേമസ് ആവുകയും ചെയ്ത മുസ്ലിയാരെയാണ് അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ. വളരെ സമസ്ത എന്ന വിഭാഗത്തിൽ വളരെ അധികം അറിയപ്പെടുന്ന ഒരു മുസ്ലിയാരാണ് അദ്ദേഹം. പക്ഷേ ഇത്രയും കാലത്ത്, ഈ പെൺകുട്ടികൾ ഇത്രയും വിദ്യാഭ്യാസം നേടുന്ന ഈ കാലത്തും അദ്ദേഹത്തെ പോലെ ഒരാളിൽ നിന്നും അത്തരം ഒരു ചോദ്യം വന്നതിൽ നമ്മൾ ഞെട്ടിയെങ്കിലും മുസ്ലിം സമൂഹത്തിലെ അധികം ആരും ഞെട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് അഡ്വക്കേറ്റ് സി ഷുക്കൂറാണ്. മൂന്ന് പെൺമക്കൾ ഉള്ള അദ്ദേഹം, അവരെല്ലാവരും നല്ല നിലയിൽ പഠിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സർക്കാരിൻ്റെ ഒരു പ്രധാന പദവിയിലിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ അദ്ദേഹത്തെക്കാൾ ആപ്റ്റായിട്ട് ഒരാളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാഗതം. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൽ തന്നെ ആ ചോദ്യങ്ങളെല്ലാം ഉണ്ട്. എന്ത് തോന്നുന്നു? നമ്മളത് ഒരു വ്യക്തിയാധിഷ്ഠിത വിഷയമല്ലത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു 90 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മതസംഘടനയാണ് സമസ്ത എന്ന് പറയുന്നത്. ഈ മതസംഘടനയ്ക്ക് ഒരു റോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് പേഴ്സണൽ ലോ എന്ന് പറയുന്ന സംഗതി, വ്യക്തി നിയമങ്ങൾ. പേഴ്സണൽ ലോ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്ന പേഴ്സണൽ ലോ ശരിയാണ്, മുസ്ലിം പേഴ്സണൽ ലോ ആണ്. അപ്പോൾ ഈ ശരിയ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി, അതിൽ ഓരോ മുസ്ലിമും എടുക്കുന്ന അവരുടെ വിവാഹം, സ്വത്ത് വിഭജനം, മരിച്ചു കഴിഞ്ഞാൽ കബറടക്കൽ തുടങ്ങിയ കാര്യങ്ങളിലാണ് പ്രധാനപ്പെട്ട വ്യക്തികളുടെ ജീവിതം മതവുമായി ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അംഗീകരിച്ചതാണ് പേഴ്സണൽ ലോ. നമ്മുടെ ഭരണഘടന തന്നെ നിലവിലുള്ള കസ്റ്റമറി ലോ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ലോ എന്ന് പറയുന്ന ഭരണഘടനയിലും അതുപോലെ നിയമങ്ങളിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ കസ്റ്റമറി ലോ അപ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്, വിശുദ്ധ കുർബാനയും പ്രവാചക ചര്യയും അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്താണ് ശരിയായ ഫൈൻഡിങ്സ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു സംവിധാനമാണ് ശരിക്കും സമസ്ത, മതവിധി പുറപ്പെടുവിക്കാനുള്ള ഒരു ഓർഗനൈസേഷൻ നിലയിൽ തുടങ്ങുന്നത്. അപ്പോൾ കേരളത്തിൽ ഇസ്ലാം മതം വരുന്നത് പ്രവാചകൻ്റെ തൊട്ട് കാലത്ത് തന്നെ, ഈ ചെയർമാൻ പെരുമാളിൻ്റെ വിദേശ യാത്ര വർഷങ്ങൾ മുമ്പ്, ഒരു 1400-1500 വർഷം കേരളത്തിലെ മുസ്ലിം പാരമ്പര്യമുണ്ട്. നമ്മുടെ കൊടുങ്ങല്ലൂർ ആദ്യത്തെ ചേരമാൻ പള്ളി ഇന്ത്യയിലെ ആദ്യത്തെ പള്ളിയാണ്. അതിനു മുമ്പ് തന്നെ അറബികളുമായിട്ടും നമുക്ക് ഇടപാടുണ്ട്. അങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിൽ ഈ മുസ്ലിങ്ങളെ ഒരു ഓർഗനൈസേഷൻ എന്നതിൽ ആദ്യം വരുന്നതാണ് സമസ്തക്ക് ഒരു പ്രത്യേകത. ഇപ്പം കേരളത്തിലെ മുസ്ലിങ്ങളിടയിലുള്ള പ്രധാനപ്പെട്ട മതസംഘടനകൾ എന്ന് പറയുന്നത് ഒന്ന് ഈ സമസ്ത തന്നെ. സമസ്ത രണ്ട് വിഭാഗമുണ്ട്. ഒരു 10-20 വർഷം മുമ്പ്, 25 വർഷം മുമ്പ് സമസ്തയിലെ ഒരു വിഭാഗം, അന്ന് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതനായിരുന്നു സമസ്തൻ്റെ പ്രധാനപ്പെട്ട തേരാളി. അദ്ദേഹത്തിൽ നിന്ന് ആശയപരമായ ചില വ്യതിയാനം കൊണ്ട് എ.പി. അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നയാൾ ഭിന്നിച്ച് വേറെ സമസ്തയുണ്ടാക്കി. അങ്ങനെ രണ്ട് സമസ്ത, രണ്ട് ഗ്രൂപ്പ്. ഇത് സുന്നി വിഭാഗം, സുന്നിയിലെ പ്രധാനപ്പെട്ട രണ്ട് വിഭാഗം. ശരിക്കും സുന്നി ഷിയ പിന്നെ ഡിവിഷൻ വരുമ്പം നമ്മൾ മലയാളികളെല്ലാം സുന്നികളാണ്, ഷി അവിടെ ഇല്ല, അത് വേറൊരു പാറ്റേണാണ്. ഈ മലയാളികളെ സുന്നികൾക്കിടയിൽ സുന്നി എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിക്കുന്നയാൾ കാന്തപുര അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള എ പി സുന്നിയും ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള ഇ.കെ. സുന്നിയാണ്. ഇപ്പോൾ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും മരിച്ചു. അപ്പോൾ അതാണ് ഈ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സുന്നിക്ക് ഇപ്പോൾ ലീഡർഷിപ്പ് കൊടുക്കുന്ന ആൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. വളരെ കൃത്യമായ പൊളിറ്റിക്കൽ ലൈനിലുള്ള ഒരാളാണ്. അതെ, അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് വേറൊരു പ്രസ്താവന നടത്തി,
അദ്ദേഹമാണ് ഈ വഖഫ് ബോർഡിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട വിഷയം വന്നപ്പോൾ പള്ളികൾ കേന്ദ്രീകരിച്ച് സമരം നടത്തണമെന്ന് മുസ്ലിം കോർഡിനേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി രൂപീകരിച്ചു. ആ കോർഡിനേഷനിൽ സമസ്ത അംഗങ്ങളാണ്. പക്ഷേ എന്നിട്ടും തങ്ങളിലും അവർ സമസ്ത തീരുമാനിച്ചു പള്ളി സമരവേദിയാക്കേണ്ടതില്ല. എൻ്റെ പോയിൻ്റ് എവിടെയാണ്, ഈ സമസ്ത എന്ന് പറയുന്ന സംഘടന കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഞാൻ നേരത്തെ രണ്ട് സുന്നി വിഭാഗങ്ങളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പൊളിറ്റിക്കൽ ഇസ്ലാം ആഗ്രഹിക്കുന്ന ഒരാൾ, മുജാഹിദ് വിഭാഗമുണ്ട്. മുജാഹിദ് എന്ന് പറഞ്ഞാൽ സലഫി വിഭാഗം. ഈ അവർ ഈ മുസ്ലിം സമുദായത്തിലെ പരിഷ്കരണവാദികൾ, അവരെ അവകാശപ്പെടുന്നവരാണ്. പരിഷ്കരണത്തിലെ അഭിപ്രായം ഒന്നും എനിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ സലഫികളല്ലേ മക്കനായിട്ട്? അതെ, ആ വേഷം ഇവിടെ കൊണ്ടുവന്നത് സലഫികളാണ്. അപ്പോൾ എന്ത് പരിഷ്കരണമാണ്? ഇല്ല, അതാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. ആ അപ്പം ഈ ഈ വിഭാഗം, അതായത് കൂടുതൽ മുസ്ലിങ്ങൾക്ക് ഈ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്നല്ല ജമാഅത്തെ ഇസ്ലാമി വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അബുലല മൗദൂദിയുടെ തിയറി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹിൻ്റെ നിയമം ഹുക്കുമത്തെ ഹിലാഹി എന്ന കോൺസെപ്റ്റാണ്. അത് ഒരു ദൈവിക ഭരണമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെ, അതേ സാധനം. അത് ആധുനിക ജനാധിപത്യത്തിനെതിരാണ്. എല്ലാ മത സ്റ്റേറ്റിനെതിരായി നിൽക്കുന്നതാണ് ജനാധിപത്യം. ആ ജനാധിപത്യം എന്ന് പറയുന്നത് മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. നമ്മുടെ ഭരണഘടന നമ്മളെ പ്രയാമ്പിൾ തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ അതിനെതിരായ ഒരു കോൺസെപ്റ്റ്, ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭരണം എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന തത്വം. അതിനെതിരെ ആ പൊളിറ്റിക്കൽ ഇന്ത്യ, ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ആക്കുന്നതിനുള്ള ശ്രമം നടക്കുമ്പോൾ അതിനെതിരെ കൃത്യമായ രാഷ്ട്രീയ പൊസിഷൻ എടുക്കുന്ന ഒരു വിഭാഗമാണ് സുന്നികൾ. സുന്നികൾക്കുള്ള ഒരു പൊളിറ്റിക്കൽ, അവരുടെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് ഈ നാട്ടിലെ മുസ്ലിം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കേണ്ടവരാണെന്നും ഇതൊരു മത സ്റ്റേറ്റാക്കി മാറ്റുന്ന നിലവിൽ താല്പര്യമില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ ശ്രദ്ധിക്കുന്നു. അതെ, അത് അവർ പല കാര്യങ്ങളും ഇപ്പം, പക്ഷെ അവരൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നുണ്ടോ? അവരൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ വെച്ച വിഷയം, അവർക്ക് ഇസ്ലാമിൽ നവീകരണം അവർ ആഗ്രഹിക്കുന്നില്ല. പോയല്ലോ, അതാണ് എൻ്റെ ഒരു വിഷയം. പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇപ്പം ആ കുട്ടീനെ സ്റ്റേജിലേക്ക് വിളിച്ചു. സത്യത്തിൽ ആ കുട്ടീനെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന അത് സമസ്തൻ്റെ ഒരു സംഘടനയാണ്. ആ സമസ്തക്കാർക്ക് വിളിക്കുന്നവർക്കും സമസ്തരെ തീരുമാനങ്ങൾ അറിയാം. എന്നിട്ട് പോലും അവർ വിളിക്കുകയാണ്. അത് വളരെ മാന്യമായിട്ടാണ്, മാന്യമായിട്ട് വിളിക്കുന്നത്, ആദരം ക്ഷണിക്കുന്നു ക്ഷണിക്കുന്ന പറയുന്നത്. മാത്രമല്ല അവിടെ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ശിയാബ്തങ്ങളാണ് ആ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, ഐ മീൻ ഉപഹാരം കൊടുക്കുന്നത്. അപ്പം മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഈസ് എ പവർഫുൾ മാൻ. ലീഗ് പൊളിറ്റിക് മുസ്ലിം രാഷ്ട്രീയത്തിലെ ഏറ്റവും പവർഫുൾ ആയ ഒരാളാണ് അയാൾ. പക്ഷെ അയാളും നിസ്സഹനായി പോവുകയാണ്. ആ വീഡിയോ കണ്ടാൽ നമുക്കറിയാം. ഈ ഉസ്താദ് കൊടുത്തു കുട്ടി തിരിച്ചു പോയ ശേഷമാണ് ഈ ഉസ്താദിൻ്റെ കമൻറ്റ് വരുന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പോയിൻ്റ്. ആ കുട്ടീനെയല്ല ഉസ്താദ്, ആ പെർട്ടിക്കുലർ കുട്ടീനെയല്ല ഉസ്താദ് ടാർഗറ്റ് ചെയ്യുന്നത്. ഉസ്താദ് ടാർഗറ്റ് ചെയ്യുന്നത് സ്ത്രീകൾ എന്ന സമൂഹം സ്റ്റേജിലേക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ്. അത് അത് തിരുത്തപ്പെടേണ്ട ഒരു സംഗതിയാണെന്ന് സമസ്തയിൽ ബോധ്യമാക്കുക എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ വിചാരിക്കുന്നു. എക്സാക്ട്ലി. സമസ്ത വളരെ ദൗർഭാഗ്യകരമായ സംഗതി. ആ ഒരു ക്ലാരിഫിക്കേഷൻ വളരെ കറക്റ്റ് ആണെന്ന് എനിക്കും തോന്നുന്നു. ആ കുട്ടി ഇറങ്ങിപ്പോയതിന് സ്വീകരിച്ച് ഇറങ്ങിപ്പോയതിന് ശേഷമാണ് മുസ്ലിയർ ഈ കമൻറ്റ് പറയുന്നത്. സോ ആ കുട്ടിയെ ടാർഗറ്റ് ചെയ്തായിരിക്കില്ല, ഇത്തരം പെൺകുട്ടികളെ മൊത്തത്തിൽ എന്തിനാണ് വിളിക്കുന്നത് എന്ന ഒരു ഇത്. അപ്പോൾ ആ ഒരു കുട്ടി എന്നുള്ള മാറ്റി നിർത്തുക, പക്ഷേ ആ ഒരു വിഭാഗത്തെ മുഴുവനാണ്. ആ പെർട്ടിക്കുലർ കുട്ടിയോട് ഉസ്താദ് ദേഷ്യമൊന്നുമില്ല. കുട്ടി ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്കൊരു വാദത്തിന് പറയാം, കുട്ടിയെ ഉസ്താദ് ഇൻസൾട്ട് ചെയ്യുന്നില്ല. ഉസ്താദിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഉസ്താദ് ഒരു പഴയ ആളാണ്. നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം എന്ന സംഗതിയിൽ നമ്മുടെ അതെ 70-75 ശേഷം ഈ നമ്മുടെ ആധുനിക വിദ്യാഭ്യാസമാണ് നമുക്കിതെല്ലാം തരുന്നത്. നമ്മുടെ ഭരണഘടന എന്താണെന്നോ, ഭരണഘടന 1950 നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നത്. ഈ ഭരണഘടന അംഗീകരിച്ച തൊട്ട് മുമ്പ് 48 ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷനൊക്കെ വരുന്നത്. അതിലാണ് ഈ തുല്യ എന്ന് പറയുന്ന സംഗതി ലോകം മുഴുവൻ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കണം എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം സ്ത്രീകൾ കാലാകാലങ്ങളായി നടത്തി വന്ന പലതരം പോരാട്ടങ്ങൾക്കൊടുവിലും മറ്റ് മതങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും രാഷ്ട്രീയപരമായിട്ടും എത്രയൊക്കെ മുമ്പിലോട്ട് വന്നിട്ടുണ്ട്, എത്രയൊക്കെ പുറകിലേക്കായിട്ടുണ്ട്, ഇപ്പോഴും അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് 1950 ഭരണഘടന നമ്മൾ സ്വീകരിച്ച് ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുസ്ലിമായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഉസ്താദ് ഇസ്ലാം മതം പ്രീച്ച് ചെയ്യുന്നത് ഭരണഘടന നമുക്ക് തരുന്നൊരു അവകാശ പ്രകാരമാണ്. പക്ഷേ ആ ഭരണഘടനയിൽ 25 ശേഷമാണ് മതാവകാശം പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല മതത്തിൽ വിശ്വസിക്കുക, ആ മതം പ്രൊഫസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അതൊക്കെ പ്രൊഫസ് ചെയ്യാൻ ഒരു അധികാരമുണ്ട്. നമ്മൾ വളരെ ഇപ്പം കൺവേർഷനെതിരെ നമ്മൾ നിയമം ഉണ്ടാക്കണമെന്ന് പറയുന്നില്ല. കൺവേർഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസ് കൊണ്ടുണ്ടാകുന്ന സംഗതിയാണ്. പ്രൊഫസ് ചെയ്യാൻ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അധികാരം നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങളൊരാൾ ഇസ്ലാമിലേക്ക് വരണമെന്ന് ഞാൻ പറയില്ല, കുറ്റകൃത്യമല്ല അത്. പക്ഷേ അത് കമ്പൽ ചെയ്തിട്ടോ
പാരിതോഷ്യം കൊടുത്തിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാണ് കുറ്റകൃത്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വിഷയമുണ്ട് ഇതിൽ. അപ്പം ആ പക്ഷെ ആ അവകാശം നമുക്ക് വരുന്നത് 25 മുതലാണ് ആർട്ടിക്കിൾ. പക്ഷെ 14 ഇക്വാലിറ്റി എന്നൊരു സംഗതി. അപ്പൊ നമ്മൾ അവിടെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഇന്നലെ ന്യൂസ് 18 ഞാനൊരു ചർച്ച കണ്ടിരുന്നു, താങ്കളും കൂടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ അതിൽ ആങ്കറായ അപർണ ഗവർണറെ ഉദ്ധരിച്ചുകൊണ്ടാണ് ആ ഒരു ചോദ്യം തുടങ്ങുന്നത്, ചർച്ച തുടങ്ങുന്നത് തന്നെ. അത് ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രസ്താവനയാണ് ഗവർണറിൻ്റെത്. അപ്പോൾ രാഷ്ട്രീയ കക്ഷികളാരും പ്രതികരിച്ചില്ല, പ്രധാനപ്പെട്ട കക്ഷികൾ പ്രതികരിച്ചില്ല, എന്തുകൊണ്ട് ചെയ്തില്ല, അതൊരു ഇറ്റ്സ് എ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു. താങ്കൾ അതിനെ ചോദ്യം ചെയ്തു, വാട്ട് എക്സാക്ട്ലി ഈസ് എ കോഗ്നിസബിൾ ഒഫൻസ് എന്നുള്ളത് ആ ചർച്ചയിൽ അത്ര ഒരു വ്യക്തമായില്ല. കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറയുന്നുണ്ടായിരുന്നു 509 പ്രകാരം കോഗ്നിസബിൾ ഒഫൻസ് ആണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ. അതിൽ വിഷയം എന്ന് പറയുന്നത് ഈ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളൊരു പരാതി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസിന് കോടതി അനുവാദമില്ലാതെ ആ പരാതി പ്രകാരം FIR രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊവിഷനാണ് കോഗ്നിസബിൾ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലാണ് നമ്മൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നിയമങ്ങളുള്ളത്, ഒന്ന് കോഗ്നിസബിളും ഒന്ന് നോൺ കോഗ്നിസബിളും. നോൺ കോഗ്നിസബിൾ ഒഫൻസിൽ അല്ല, അങ്ങനെയല്ല, അല്ല നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒരു IPC-യിലെ 511 വകുപ്പുകളിൽ കോഗ്നിസബിള് നോൺ കോഗ്നിസബിൾ എന്താന്ന് ഓരോ വകുപ്പിന് ശേഷം പറയുന്നുണ്ട്. ഇപ്പോൾ കോഗ്നിസബിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ അമലയെ ഉപദ്രവിച്ചു, ഫോർ എക്സാമ്പിൾ അമല പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീ എന്ന സ്ത്രീനെ ഔട്ട്റേജ് മോഡസ്റ്റി പോലുള്ളൊരു സംഗതി നടത്തിയാൽ അപ്പോൾ അതിൽ 354 IPC ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വരുന്ന സംഗതിയാണ്. അപ്പോൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ കേസെടുക്കുക. നേരെ മറിച്ച് ഞാൻ അമലെ അടിക്കുന്നു കൈകൊണ്ട്, അത് 323 വരിക ഒഫൻസ്. 323 പോലീസിന് കേസെടുക്കാൻ കഴിയില്ല. അപ്പോൾ അമലെ അടിക്കുന്ന സമയത്ത് 354 വരികയാണെങ്കിൽ പോലീസിന് കേസെടുക്കാം. അമല പറയുന്നത് എൻ്റെ ഔട്ട്റേജ് മോഡസ്റ്റിയാണ് ഷുക്കൂർ എന്നോട് കാണിച്ചത്, ഇനി എന്നെ കൈകൊണ്ട് മാത്രം അടിച്ചു, കൈകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ 323 ഒഫൻസ് വരിക വിത്തൗട്ട് വെപ്പൺ ഉപയോഗിച്ചാൽ, അതിന് പോലീസ് കേസെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ പോലീസ് നമ്മൾ പറയും നിങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അനുവാദം വാങ്ങിയിട്ട് വരും. സോ അങ്ങനെയാണ് ഗവർണറുടെ ആ പ്രസ്താവന വളരെ തെറ്റിദ്ധാരണ. അല്ല, ഗവർണർ എന്ത് വിഷയം എന്ന് പറഞ്ഞാൽ ഗവർണർ പൊളിറ്റിക്സ് പറയുകയാണ്. ഒരു ഇസ്ലാമോഫോബിയ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന RSS-ൻ്റെ ഹിന്ദുരാഷ്ട്രവാദികളുടെയും കൂടെ നിൽക്കുന്നയാളാണ് ഗവർണർ. ഇസ്ലാമോഫോ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ മുസ്ലിം വിരോധം ഉണ്ടാക്കുക, മുസ്ലിം ഒരു താടി വെച്ച ആൾ, ഒരു തൊപ്പി കിട്ടിയ ആൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അയാളെ കൊണ്ട് ഈ സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കുന്ന എന്തൊക്കെ പ്രവർത്തികൾ ഉണ്ടാക്കാൻ പറ്റുമെന്നതിൽ ഗവേഷണം നടത്തുന്ന വിഭാഗമാണ് വി മുരളീധരനായാലും കെ സുരേന്ദ്രനായാലും ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ പണിക്കരായാലും ഗവർണറായാലും ഒക്കെ ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ വെറുപ്പുണ്ടാക്കുക, ആ കമ്മ്യൂണിറ്റി എന്ത് മോശപ്പെട്ടവരാണെന്ന് സമൂഹത്തിൽ തോന്നിപ്പിക്കുക, അതല്ലാതെ മുസ്ലിം സ്ത്രീകൾ ഉന്നമനോ മുസ്ലിം സ്ത്രീകൾ വിദ്യാഭ്യാസം കൊണ്ട് വരട്ടേ എന്നല്ല. കാരണം കുറച്ച് ദിവസം മുമ്പ് ഹിന്ദു പിന്നെ സമ്മേളനം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ആ സമ്മേളനത്തിൽ ഒരു പത്രക്കാരൻ പ്രസംഗിക്കുന്നുണ്ട്, കേരള കൗമുദിയുടെ എഡിറ്റർ ആയിരുന്ന ഒരാൾ. അയാൾ പറയുന്നത് കുറച്ച് വർഷം മുമ്പ് അയാൾ എറണാകുളത്തേക്ക് പോയിരുന്നു, എറണാകുളത്ത് ഒരു IAS കോച്ചിങ് സെൻറ്റർ കണ്ടു. ആ IAS കോച്ചിങ് സെൻറ്ററിൽ നിറയെ മഫ്തയിട്ട് തട്ടവിട്ട് പെൺകുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ട്, അവർ നാളെ IASകാരാവും. സോ വാട്ട്, അതാണ് വിഷയം. അപ്പം മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ പഠിക്കലൊന്നുമല്ല ഇവർ താല്പര്യം. അവർ താല്പര്യം അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളുടെ ഏതെങ്കിലും താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയല്ല. ഗുജറാത്തിൽ മുസ്ലിം സ്ത്രീ ഗർഭിണിയായ മുസ്ലിം സ്ത്രീയുടെ വയറ്റിൽ ശൂലം കുത്തി ഇറക്കിയ RSS-കാരനും ഹിന്ദുരാഷ്ട്രവാദിക്കും എന്ത് മുസ്ലിം സ്ത്രീയുടെ താല്പര്യം? അവിടെ അതിൻ്റെ ഒരു കൃത്യമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുസ്ലിം വിരോധം ഉണ്ടാക്കുക സൊസൈറ്റിയിൽ, അത് അതിന് എല്ലാ വഴികളും ഉപയോഗിക്കുക. ഓക്കെ, അവിടെയാണ് ഈ സമസ്തയിലെ ഈ പണ്ഡിതൻ്റെ ഈ ഒരു ഔട്ട്റീച്ച് എന്ന് പറയുന്ന സാധനം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അതായത് ഈ പറയുന്ന ആൾക്കാർക്കൊന്നും, അതായത് ഹിന്ദുത്വം പറയുന്ന ആൾക്കാരോ അല്ലെ ഹിന്ദു മഹാവേദിയിലോ അല്ലെ BJP-ക്കോ RSS-നോ ഒന്നും മുസ്ലിം സ്ത്രീകളെ എന്നല്ല, മുസ്ലിങ്ങളെ ആകെ മൊത്തം, പിന്നെ കൂട്ടത്തിൽ ബാക്കി എല്ലാ സ്ത്രീകളെയും ഉന്നമനം ഒന്നും അല്ല ലക്ഷ്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് ഉസ്താദ് പറയുന്നത് എന്തിനാണ് സ്ത്രീകൾ മുമ്പിലേക്ക് വരുന്നത്, പഠിക്കുന്നത്, പൊതുസമൂഹത്തിലേക്ക് വരുന്നത്. സോ ഇറ്റ് കോയിൻസൈഡ്സ് വിത്ത് വാട്ട് ദേ ആർ സെയിങ്. രണ്ട് തരത്തിലാണ് രണ്ടുപേരും ഇത് അപ്രോച്ച് ചെയ്യുന്നതെങ്കിലും ഫലത്തിൽ ഒന്ന് തന്നെയാണ് അത് സംഭവിക്കുന്നത്. അത് കുറച്ചെങ്കിലും ചെറുക്കാൻ കഴിയുന്നത് ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിനോ അല്ലെങ്കിൽ ഉസ്താദ് നല്ലതിന് പറയുന്നു ജനജീവിതത്തിന് വേണ്ടി പറയുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ സമസ്ത. അതെ, സമസ്ത സത്യത്തിൽ സമസ്ത കേരള
ഇസ്ലാം മതം ആണ്. പക്ഷെ അതിന്റെ വ്യാപ്തി കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ഇന്ത്യന്റെ പുറത്തുണ്ട്, വിദേശ രാജ്യങ്ങളിൽ. ചോദിക്കാൻ വന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഷഹീൻ ബാഗിലും ജഹാംഗീർപൂറിലും ഒക്കെ ഈ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആ ഒരു ബുൾഡോസിങ് വന്നപ്പോൾ അതിനെ പേരിനായാലും എതിർക്കാനുണ്ടായിരുന്നത് ഇടതുപക്ഷ കക്ഷികളും ഒരു വനിത ആയ ബൃന്ദാക്കാരട്ട് ഒറ്റയ്ക്കാണ് അവിടെ പോയിട്ട്. ഓഫ്കോഴ്സ് പാർട്ടിക്കാർ ബാക്കി ഉണ്ടാവും, പക്ഷെ ആ ഒരു സ്ത്രീയാണ് നിന്ന് എതിർത്തത്. അവിടെ ഈ ഉസ്താദ് കാണണം ഒരു സ്ത്രീയുടെ കഴിവ് എന്തായിരുന്നു എന്നുള്ളത്. സോ ഒരു മുസ്ലിം സ്ത്രീയെ, അതുപോലെ ജെ എൻ യു സമരം നടന്നപ്പോൾ എത്ര മുസ്ലിം പെൺകുട്ടികളാണ് മുമ്പിലേക്ക് വന്ന് പ്രവർത്തിച്ചത്. അവാർഡ് നോബൽ പ്രൈസ് കിട്ടിയ മലാല ഇരിക്കുമ്പോഴാണ് പെൺകുട്ടി സ്റ്റേജ് കയറാൻ പാടില്ല എന്ന് പറയുന്നത്. സോ RSS എന്ന ഒരു BJP എന്നൊരു സംഘടന പറയുന്നതും ഇൻ ഇഫക്റ്റ് സമസ്ത പറയുന്നതും ഒരേ തട്ടിലേക്കാണ് വരുന്നത്. അത് അമലയുടെ ആ പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നു. അതിൽ വിഷയം എന്ന് പറയുന്നത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ആളോ ആധുനിക പൊളിറ്റിക്കൽ വ്യൂ ഉള്ള ആളൊന്നുമല്ല ഉസ്താദ്. ഉസ്താദ് മദ്രസ പഠനം കൊണ്ട്, ഐ മീൻ മദ്രസകളിൽ നിന്ന് വന്ന് പള്ളി ദർസുകളിൽ നിന്ന് ഓതി ഇസ്ലാമിക കോൺസെപ്റ്റിലെ സ്ത്രീയാണ് ഉസ്താദിൻ്റെ കാഴ്ചപ്പാട്. ആ ഇസ്ലാമിക കോൺസെപ്റ്റിലെ സ്ത്രീ എന്ന് പറയുന്നത് പലതരം, ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ഏകശീലയല്ല. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒരുപാട് പ്ലൂരാലിറ്റിയിൽ ഇസ്ലാമാണ്. ഇപ്പം പിന്നെ പാകിസ്ഥാനിലെ ഇസ്ലാമല്ല ഈ കേരള ഇന്ത്യയിലെ ഇസ്ലാം, തിരുവനന്തപുരത്ത് ഇസ്ലാമല്ല കാസർഗോട്ട് ഇസ്ലാം. ഇപ്പോൾ കൊല്ലത്ത് കഴിയുമ്പോൾ 72 കിലോമീറ്ററാണ് കൊല്ലം തിരുവനന്തപുരം. കൊല്ലത്തിലെ അനഫി മുസ്ലിങ്ങൾ അമ്മ എന്നും അത്ത എന്നാ വിളിക്കുക. എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ് വിളിക്കാറ്. ഇവിടെ ഞങ്ങളുടെ കാസർഗോഡ് ഉപ്പ എന്നാ വിളിക്കുക, മലപ്പുറത്ത് വാപ്പ എന്നാ വിളിക്കുക, ഇവിടെ വാപ്പ ഉമ്മ ഉമ്മ വിളിക്കുക. അപ്പം മുസ്ലിം കൾച്ചർ തന്നെ ഓരോ സ്പേസിലെത്തുമ്പോഴും വ്യത്യസ്ത തരത്തിലാണ്. വളരെ ഇപ്പോൾ ഏകശില മുസ്ലിം ഇസ്ലാം ഇല്ല, നമ്മൾ തെറ്റിദ്ധാരണ. ഏകശില ഇസ്ലാമിന് വേണ്ടിയാണ് സലഫികൾ പ്രവർത്തിക്കുന്നത്, പ്യൂരിറ്റൻ ഇസ്ലാം. ഈ പ്യൂരിറ്റൻ ഇസ്ലാം വാദം എന്ന് പറയുന്നത് അത് ഇസ്ലാമിൻ്റെ അന്തസ്സത്തക്കെതിരാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഒരു 10 or 15 or 20 വർഷം മുമ്പ് വ്യാപകമായി നമ്മൾ പർദ കണ്ടിരുന്നില്ല, മുഖം മൂടുന്ന മുസ്ലിം സ്ത്രീയെ നമ്മൾ കണ്ടേയിരുന്നില്ല. അപ്പം ഇതെന്ത് വിഷയം എന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ ഉള്ളിൽ പ്യൂരിറ്റൻ വാദികൾ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജീവിതം അടക്കുന്ന സമീപനം എടുക്കുന്നത്. അവർക്ക് പുറത്തേക്ക് വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴുക്കുകയും ഒരു മുസ്ലിം സമൂഹത്തെ ഒരു കമ്പാർട്ട്മെൻ്റ് ആയി, വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റുകയും ചെയ്യുന്നത് സംഘികൾക്ക് ഗുണകരമായ സംഗതിയാണ്. ദാറ്റ് ഇസ് എക്സാക്ട്ലി വാട്ട് ഐ വാസ് തിങ്കിങ്. കാരണം ഞങ്ങൾ തന്നെത്താനെ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, RSSനെ ഹെൽപ്പ് ചെയ്യണം കാര്യമാണ് മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്തരം ഒരു കാര്യം വരുമ്പോൾ സമസ്തയെ പോലെയുള്ള ഒരു വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ എന്ന് അറിയപ്പെടുന്ന ഒരാൾ അങ്ങനെ പറയുമ്പോൾ വളരെയധികം വ്യാപ്തിയുള്ള ഒരു സംഘടനയാണത്. അത് ഞാൻ സമ്മതിക്കുന്നത്. അതിന് വിഷയം എന്ന് ഞാൻ പറഞ്ഞില്ലേ, സമസ്തയുടെ പ്രസിഡന്റും ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. നമ്മുടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ പരതിയാലേ ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, സമസ്ത പ്രസിഡന്റ് ഇതേപോലെ പെൺകുട്ടിക്ക് സ്റ്റേജിൽ നിന്ന് സമ്മാനം കൊടുക്കുന്ന ഫോട്ടോ ഉണ്ട്. അല്ല, ഞങ്ങൾ ശ്രമിച്ചിരുന്നു ഒരിക്കൽ കോഴിക്കോട് പോയപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായിട്ടൊരു അഭിമുഖത്തിന്, അദ്ദേഹം ഒരു സ്ത്രീയോട് ഇന്റർവ്യൂവിൽ സംസാരിക്കാൻ തയ്യാറാവും? സാധ്യത കുറവാണ്. അവരൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണത്. അത് അത് മാറ്റേണ്ട കാഴ്ചപ്പാടാണ്. അതാണ് അതിൽ വേണ്ടത് എന്ന് വെച്ചാൽ, ഒരു സൊസൈറ്റിനെയും പുറമേ നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് നമുക്ക് തിരുത്താൻ കഴിയില്ല, ഏത് സൊസൈറ്റി ആയാലും. പക്ഷേ പുറമേയുള്ള സമ്മർദ്ദം അതിനൊരു പ്രേരകഘടകമായി വരും. ഇപ്പം ഞാൻ നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞു, എൻ്റെ വൈഫ് അവർക്കൊരു 50 അവരെ 20-50 വയസ്സായി. അവർ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് സ്കൂളിങ്. ആ സമയത്ത് അവർ പിന്നെ ഗൈഡിങ് ഉണ്ട്, രാഷ്ട്രപതി അവാർഡ് കിട്ടിയിട്ടുണ്ട്, NCCയിൽ അവരുണ്ട്, റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്തിട്ടുണ്ട് അവർ. അവർക്ക് ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പോട് കൂടിയിട്ട് അമേരിക്കയിൽ സ്റ്റഡീസിന് പോയിട്ടുണ്ട്. സാധാരണ മുസ്ലിം കുടുംബമാണ് അവരത്. പക്ഷേ അവർ മദ്രസയിൽ പോയിട്ടുണ്ട്. മദ്രസയിൽ പഠിക്കുന്ന അതേ ഘട്ടത്തിൽ ശിവക്ഷേത്രത്തിൽ പോയിട്ട് ശിവരാത്രിക്ക് ഡാൻസും കളിച്ചിട്ടുണ്ട്. ഡാൻസ് കളിച്ചു എന്ന പേരിൽ മൻസിയ എന്ന കുട്ടിയെ അതിപ്പോ എന്റെ ഈ എന്റെ വൈഫിന്റെ നാട് പാലക്കാട് പുതുപ്പരിയടുത്താണ്. ആ പള്ളിക്കമ്മിറ്റിയുടെ ഭാരവാഹിയൊക്കെ ആയിരുന്നു അവരുടെ ഗ്രാൻഡ് ഫാദറൊക്കെ. പക്ഷെ അവർക്കൊരു വിഷയമായിരുന്നു, ഉസ്താദിന് വിഷയമായിരുന്നില്ല ആ സമയത്തിൽ. നൂർ മുഹമ്മദ് അങ്ങനെ പറഞ്ഞ ഉസ്താദിനെ കുറിച്ച് വൈഫ് ഇടക്കിടക്ക് എന്നോട് പറയും. കുട്ടികൾക്ക് അവർ ഈ സ്കൂൾ ഈ അമ്പലത്തിൽ പോയി ഡാൻസ് കളിക്കുന്നതൊന്നും ഉസ്താദിന് വിഷയമായിരുന്നില്ല. തിരുവാതിര കളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് അത് ഈ പക്ഷേ 90s, 80s അവസാനം 90s ശേഷം വന്ന ഗൾഫിൻ്റെ ബൂമും ഗൾഫ് സംസ്കാരങ്ങളും നമുക്കുണ്ടാക്കിയ ദോഷങ്ങളിൽ ഒന്നാണ് ഈ പ്യൂരിറ്റൻ ഇസ്ലാം വാദം മുസ്ലിങ്ങൾക്ക് വ്യാപകമായി വരുന്നത്. ഗൾഫിലെ
ചില എലമെന്റ് മാത്രമേ അവരിങ്ങോട്ട് എടുത്തിട്ടുള്ളൂ. അതാണ്, ഞാൻ ഗൾഫിൽ ഒരുപാട് വർഷം കഴിഞ്ഞ ആളാണ്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും വില കൂടിയ കാറുകൾ ഓടിക്കുന്നതും ഏറ്റവും രസമായിട്ട് നടക്കുന്നതും അവിടുത്തെ സ്ത്രീകളാണ്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടെങ്കിൽ കൂടിയ വിലയുള്ള കാർ ഓടിക്കുന്നത് എപ്പോഴും ആ സ്ത്രീയായിരിക്കും. അവർക്ക് രാത്രി 11 മണിക്ക് ഇറങ്ങാൻ ഒരു കുഴപ്പമില്ല. അവിടെ ഒരു സ്ത്രീ റോഡ് ക്രോസ് ചെയ്യാൻ നിന്നാൽ എത്ര വലിയ കാറിൽ വരുന്ന ആളാണെങ്കിലും നമ്മൾ നിർത്തി കൊടുക്കും ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അതെന്താ വിഷയം എന്ന് പറഞ്ഞാൽ, അമ്മ പറയുന്ന പോലെ നമ്മൾ ഒരു പാട്രിയാർക്കി ബോധം, ഇവ എനിക്കും ഈവൻ അമ്മലരെ മനസ്സിൽ പോലും ഒരു പാട്രിയാർക്കി ബോധമുണ്ട്. കാരണം പുരുഷന്മാർ കുറച്ച് മേലെയാണെന്നൊരു തോന്നൽ നൂറ്റാണ്ടുകൾ കൊണ്ട് മലയാളിക്കും ഇന്ത്യക്കാരനും കിട്ടിയിട്ടുണ്ട്. അതെ, മറികടക്കാൻ ശ്രമിക്കുകയാണ്, എല്ലാവരും ശ്രമിക്കുകയാണ്. അടുത്ത തലമുറയിൽ ചിലപ്പോൾ കുറച്ച് കൂടി ഭേദപ്പെട്ട് നമ്മുടെ മക്കളാകുന്ന സമയത്ത് കുറേ കൂടി ഭേദപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും. പക്ഷേ ആ പാട്രിയാർക്കി ബോധം, ഇപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര പാട്രിയാർക്കിയായ ഒരാളായിരുന്നു. എൻ്റെ വൈഫ് യാത്ര ചെയ്യുന്ന സമയത്ത് അവരെ തലയിൽ തട്ടം പോയി എനിക്ക് ദേഷ്യം വരുമായിരുന്നു. ഞാൻ സ്റ്റുഡൻറ്റ് ലീഡറായിരുന്ന ആളാണ്, ക്യാമ്പസിൽ പ്രസംഗിക്കുന്ന ആളാണ്, പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, സോഷ്യൽ ഒരുപാട് ഒ വി വിജയനൊക്കെ വളരെ നേരിട്ട് കാണുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്, ബഷീറിൻ്റെ അടുത്ത് പോയി സംസാരിക്കുന്ന ആളാണ്. എങ്കിൽ പോലും LLB ഫൈനൽ ഇയർ സമയത്ത് കല്യാണം കഴിക്കുന്ന സമയത്ത് എൻ്റെ വൈഫിൻ്റെ തലയിൽ തട്ടം മാറുമ്പോൾ എനിക്ക് പ്രശ്നമാകുമായിരുന്നു. എൻ്റെ വൈഫ് ഇപ്പോൾ തലയിൽ തട്ടോടുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കൺസേൺ അല്ല, അത് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ചെയ്യാം, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അവിടെയാണ് AR റഹ്മാൻ്റെ ഒരു സ്റ്റാൻസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. AR റഹ്മാൻ്റെ ഒരു മകൾ പരിപൂർണമായും തട്ടവും മക്കനെയും നിഖാബും ഇടുകയും മറ്റേ മകൾ ജീൻസും ടോപ്പും ഇട്ട് തലയിലൊന്നും ഇടാറില്ല. വൈഫ് ഷോള് ചിലപ്പോൾ ഇടും, ചിലപ്പോൾ ഇടില്ല. പക്ഷേ അയാൾ എടുത്തൊരു സ്റ്റാൻസ് എന്ന് പറഞ്ഞത് അവരോരോ വ്യക്തികളാണ്, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ വസ്ത്രം ധരിക്കട്ടെ എന്നാണ്. സ്റ്റാൻഡാണ്. ഇപ്പൊ ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ എൻ്റെ മോളെ ബർത്ത്ഡേ ആയിട്ട് ഒരാളെ കമന്റ്, നിങ്ങൾ വലിയ ഫെമിനിസം പറയുന്ന ആളല്ലേ, നിങ്ങളെ വൈഫിന്റെ പേരിന് നിങ്ങളെ പേരെന്തിനാണ് ചേർത്തതെന്ന് ചോദിച്ചു. ഷീന ശുക്കൂർ എന്ന വൈഫിന്റെ പേര്. അതൊരു വലിയ ചോദ്യമാണ്. ഞാനത് ഇപ്പൊ മോൾ എന്നോട് ചോദിക്കലുണ്ട്, ഉപ്പ അതിന് ഈ ചേര്. സത്യത്തിൽ 84 എൻ്റെ കല്യാണം. 84 എൻ്റെ ബോധം അതാണ്, വൈഫിൻ്റെയും ബോധം അതാണ്, ഭർത്താവിൻ്റെ പേര് ഭാര്യൻ്റെ കൂടെ ചേർക്കണം, അതാണ് സംഗതി. പക്ഷേ ആ പേര് ഷീന ശുക്കൂറിൻ്റെ പേര് കേൾക്കാൻ ഭംഗിയുണ്ടായത് പിന്നെ അത് മാറ്റിയിട്ടില്ലാന്നേയുള്ളൂ. ചെയ്തിരുന്നു, ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് അവരെ പേര് ഷീന പി എന്നാണ്, ഷീന പി ആലിക്കുട്ടി. പി എന്ന് പറഞ്ഞാൽ പറക്കട്ടെ, തറവാടിൻ്റെ പേര്. അപ്പോൾ അത് കല്യാണം കഴിഞ്ഞ് പിറ്റേത്തല്ല മാസം റേഷൻ പേര് റേഷൻ കാർഡിൽ നിന്ന് ഞങ്ങളെ വീട്ടിലേക്ക് മാറ്റി ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് ഇവരെ പേര് ഷീന പി എന്നിൽ ഷീന ഷുക്കൂർ ആക്കി. ഇപ്പോൾ ഒഫീഷ്യൽ റെക്കോർഡിൽ അങ്ങനെയായി. ആയി. അപ്പോൾ ഇപ്പോൾ ഇനി വീണ്ടും തിരിച്ചു മാറ്റാനുള്ള അത് അവരല്ലേ തീരുമാനിക്കേണ്ടത്. അല്ല, ഈ പറഞ്ഞതുപോലെ ഷീന പി ആലിക്കുട്ടിന്ന് കേൾക്കുന്നതിൽ ഒരു 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 ശ്രവണ സുഖം ഷീന ഷുക്കൂർ. അല്ല, നമ്മൾ അങ്ങനെയാണ്, നമ്മൾ പല കാര്യങ്ങളിലും നമ്മളിപ്പോൾ ഓരോ ദിവസവും റിഫൈൻ ചെയ്യുകയാണ്. നമ്മൾ അങ്ങനെ റിഫൈൻ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സ്വർഗം നരകം പോലുള്ള ഇസ്ലാമിക് കോൺസെപ്റ്റ് അല്ലെങ്കിൽ എല്ലാ മതങ്ങൾക്കും അങ്ങനത്തെ കോൺസെപ്റ്റ് ഉണ്ട്. ആ കോൺസെപ്റ്റ് നമ്മുടെ ഇപ്പോൾ ഉള്ള ജീവിതത്തെ നരക തുല്യമാക്കുന്ന അവസ്ഥയിലേക്ക് മാറാൻ പാടില്ല. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട സ്വർഗത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പം ജീവിക്കുന്ന ജീവിതം നരകതുല്യമാക്കിയിട്ട് പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യത്തെ മറികടക്കാൻ നമ്മൾ ഓരോ ദിവസവും ശ്രമിക്കണം. ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ ആദ്യത്തെ ഭാര്യ ഖദീജ ബീവിയാണ്. ഖദീജ ബീവിക്ക് 40 സമയത്താണ് പ്രവാചകൻ ഖദീജയെ വിവാഹം കഴിക്കുന്നത്. 10-15 അവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഭാര്യ. പിന്നെയാണ് ഖദീജക്ക മരണ ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം, മരണമെന്നുള്ള വാക്കിനേക്കാൾ മുസ്ലിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് വഫാത്ത് എന്നാണ്, ഒരു വഫാത്തിന് ശേഷമാണ് വേറെ വിവാഹം തന്നെ കഴിക്കുന്നത്. മരണം തന്നെ നമ്മളൊരു ബഹുമാനിച്ച് പറയുന്ന ഒരു ടെർമിനോളജി. അപ്പൊ ആ ഖദീജ ബീവി എന്ന് പറയുന്ന പവർഫുൾ ആയിരുന്നു, സ്ത്രീകൾക്ക് പവർഫുൾ ആയിരുന്നു എല്ലായിരുന്നു നമുക്ക് പറയാൻ കഴിയില്ല. അറേബ്യൻ നാട്ടിൽ പ്രവാചകന്റെ കാലത്ത് വളരെ പവർഫുൾ ആയിരുന്നു സ്ത്രീകൾ. അവർക്ക് വലിയ സാമൂഹ്യം, ഒരു ഖദീജ മാത്രം ആയിരിക്കൂലല്ലോ ആ നാട്ടിൽ കച്ചവടക്കാരിയെ ഉണ്ടാവുക, അനേകം ഖദീജമാരുണ്ടാവും. ആ ഒരു ഖദീജയായിട്ടാണ് ഈ പ്രവാചകന് ബന്ധമുണ്ടായത്. പക്ഷെ അവിടെ ആ ഒരു കാര്യം നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് പോവാണെങ്കിൽ നമ്മൾ ഒരു ദിവസം മുഴുവൻ ഇവിടെ നിന്ന് തർക്കിക്കും, കാരണം അത്രയും ഡൗട്ടുകളുണ്ട് എനിക്ക്. ഞാൻ വലിയൊരു മതപണ്ഡിതനല്ലാത്തതുകൊണ്ട് മതവുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ പൊതുവേ ഈ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വല്ലാണ്ട് സംസാരിക്കാൻ താല്പര്യം കാണിക്കാത്തത് ഒന്ന്, അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. ഇപ്പം ദൈവം ഉണ്ടോ ഇല്ലയോ നമ്മൾ തർക്കിച്ചിട്ട് നമുക്കെന്ത് പ്രയോജനമുള്ളത്? നമ്മളിങ്ങനെ ഒരു തർക്കത്തിന് വേണ്ടി തർക്കിക്കുക. പക്ഷേ സാമൂഹിക അന്തരീക്ഷം മോശമാക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജന്മന, ഇപ്പം ഈ തുല്യാവകാശം എന്നൊക്കെ പറയുന്നത് നാച്ചുറൽ റൈറ്റാണ്. നമ്മളിപ്പോൾ പഴയ ഇപ്പം ഇസ്ലാമിൻ്റെ കാലത്തെ പ്രവാചകൻ്റെ കാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. പ്രവാചകൻ അടിമ സമ്പ്രദായം നിരോധിച്ചിട്ടൊന്നുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അബ്രഹാം ലിങ്കൺ ആണ്
അടിമ സമ്പ്രദായത്തെ ലോകത്ത് മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ച ഒരാൾ. ഒരുപക്ഷെ രണ്ട് മനുഷ്യർ തുല്യരാണെന്നതിൽ തോന്നൽ. ഇപ്പം നമുക്കിപ്പം തന്നെ ഈ അഡൾട്ട് ഫ്രാഞ്ചൈസി അമലൊക്കെ അറിയാലോ, അത് ആദ്യകാലത്ത് ആണുങ്ങൾക്ക് മാത്രമേ വോട്ടവകാശം, അതും ആണുങ്ങളുടെ പ്രഭുക്കൾക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം ഇസ്ലാമിക് കോൺസെപ്റ്റിൽ ഈ സമസ്ത തന്നെ സ്ത്രീകൾക്ക് അവകാശങ്ങളൊന്നുമില്ല എന്ന് അവർ വാദിക്കുകയാണെങ്കിൽ വോട്ടവകാശം വേണ്ടെന്ന് പറയില്ല. ഇപ്പോൾ നമ്മൾ അഡൾട്ട് ഫ്രാഞ്ചൈസി ഇന്ത്യയിൽ, ഇപ്പം കേരളത്തിലെ ജനസംഖ്യയിൽ 25% മുസ്ലിങ്ങളാണ്, അപ്രോക്സിമേറ്റ്ലി 26 വരെ ആവാം. അതിലൊരു 15% മേലെ സ്ത്രീകളായിരിക്കും. സ്ത്രീകൾക്ക് അവകാശങ്ങളൊന്നും ഇല്ല എന്ന് സമസ്ത പോലുള്ള മതസംഘടനകൾ വാദിക്കുകയാണെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് അവർ പേര് മാറ്റാൻ അവർ സമ്മതിക്കുമോ? അങ്ങനെയല്ല, തുല്യത സമസ്തയായാൽ പോലും സ്ത്രീകളുടെ തുല്യാവകാശത്തെ അവർ അറിയാതെ അംഗീകരിക്കുന്നതാണ് വോട്ടർ പട്ടികയിലെ പേര്. വോട്ടർ പട്ടിക ഇപ്പം അഡൾട്ട് ഫ്രാഞ്ചൈസി വെച്ച പ്രകാരം ഓരോ നമ്മൾ പഞ്ചായത്ത് മെമ്പർ തിരഞ്ഞെടുക്കണം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, എം പിക്ക് ശേഷം പ്രധാനമന്ത്രി അടക്കം വരുന്നത്. അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് തുല്യമായ വോട്ടവകാശം വേണമെന്ന് സമസ്ത അടക്കം വാദിക്കുന്നു എന്നതിൻ്റെ അർത്ഥം സ്ത്രീകൾക്ക് തുല്യ പരിഗണന നിയമപ്രകാരം കിട്ടുന്നുണ്ട് സമസ്ത വേറൊരു വഴിയിൽ അംഗീകരിക്കലാണ്. അത് അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ നമുക്ക് വരുന്ന വീഴ്ചയാണ് സൊസൈറ്റി തിരുത്തേണ്ടത്. നമ്മൾ സമസ്തനെ അടിച്ച് സമസ്ത പോലുള്ള അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പോയിൻ്റ് അബ്ദുല്ല മുസ്ലിയാറെ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല, അദ്ദേഹം കാലം കഴിഞ്ഞ ആളാണ്. പക്ഷെ പുതിയ തലമുറയിൽ ചെറുപ്പക്കാർ പോലും ആ വാദം ശരിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഭയപ്പെടണം. അപ്പോൾ നമ്മൾ ഈ അബ്ദുല്ല മുസ്ലിയാറെ പിന്തുണച്ചുകൊണ്ടുള്ള കമൻറ്റുകളും ഫേസ്ബുക്കിലെ കുറിപ്പുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വേവലാതിപ്പെടേണ്ടതുണ്ട്. അവർക്ക് അറിയില്ല ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ ഞാനൊരു ഒരു ഒരു പോസ്റ്റ് എഴുതിയ തൊട്ടതായ സ്ത്രീകളും പുരുഷന്മാരും തുല്യമാണെന്ന് ഉറപ്പുണ്ടോ? നമുക്കതിന് മറുപടി പറയാൻ കഴിയില്ല. ഈ തുല്യത എന്ന് പറയുന്ന ഇക്വാലിറ്റി എന്ന് ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന സംഗതി അത് നമ്മളെ ബേസിക് സ്കൂൾ ടെക്സ്റ്റിൽ ഉൾപ്പെട്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറയെങ്കിൽ രക്ഷപ്പെടും. വളരെ ഒന്നാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും നമ്മളിപ്പം ന്യൂട്രൽ സെക്സ് ന്യൂട്രൽ യൂണിഫോമിൻ്റെ കാര്യം വന്നു, അത് വ്യാപകമായി എതിർക്കുന്നത് ഒരു ഘട്ടത്തിൽ ഈ ഒരു വിഭാഗം മുസ്ലിം സംഘടനകളായിരുന്നു കോഴിക്കോട്ട്. ആ സംഘടനകളുടെ എതിർപ്പ് മറികടക്കുന്നത് അതേ മുസ്ലിം പെൺകുട്ടികളാണ്. അടുത്ത അതായത് ഏതോ ടെലിവിഷൻ ചാനലിൽ ആ പുറത്ത് സമരം നടക്കുന്ന അതേ ഘട്ടത്തിൽ കുട്ടികൾ പറയാം ഞങ്ങൾ ഇതിൽ കംഫേർട്ടാണ്, ഞങ്ങൾക്ക് പാൻ ഷർട്ട് മതി. അത് ഞാൻ കണ്ടിരുന്നു. ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടെ നമ്മൾ മെൻഷൻ ചെയ്തു പോയി, ആ വേദിയിൽ പ്രൈസ് കൊടുത്തത് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി തങ്ങൾ നേതാവാണ്. ഈ മുസ്ലിം ലീഗിന്റെ തന്നെ എത്ര വനിതകളുണ്ട് എന്നൊക്കെയുള്ള ഒരു ചോദ്യം നമ്മൾ അത് നൂർബിന റഷീദിനെ ആദ്യമായിട്ട് അവര് നിർത്തി. അല്ല, ആദ്യം കമറി നിസ അൻവർ 25 വർഷം മുമ്പ്, അതിനുശേഷം നൂർബിന റഷീദ് റെസ്ട്രിക്ഷൻസ് വന്നിട്ട് ഇപ്പൊ നൂർബിന റഷീദിനെ നിർത്തി. അപ്പൊ നിർത്തിയപ്പോഴേ നമ്മൾ പറഞ്ഞ് നിർത്തി തോപ്പിക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞെന്നൊക്കെ എന്നോട് സഹതം ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. പക്ഷെ നമുക്കറിയാം അവരവിടെ ജയിക്കില്ല, അല്ലെങ്കിൽ അവരെ അവർ തന്നെ തോൽപ്പിക്കും. ഇതിപ്പോൾ ഒരു പരാതി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വെള്ളപൂശലായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഒരു വേദിയിലും ഇപ്പോൾ വനിതാ ശാക്തീകരണ വേദിയിൽ പോലും സ്ത്രീകളെ മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ ഒരു മുസ്ലിം ലീഗ് പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ വനിതാ ലീഗ് സെപ്പറേറ്റ് ആണ്. ഒരു ഒരു ഹരിതയിലാണെങ്കിൽ തന്നെ ഒരു അഭിപ്രായം പറയുന്ന ഒരു പെൺകുട്ടിക്ക് വരുന്ന ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? സത്യ, അതിലൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ പരിശോധിച്ചാൽ 1957 നമ്മുടെ സംസ്ഥാനം വരുന്നു. 1967 പ്രധാനപ്പെട്ട ഒരു ടേണിങ്, അതായത് വിമോചന സമരത്തിന് ശേഷം CPM ഉം CPI 64 വിഭജിക്കപ്പെട്ട് രണ്ട് പാർട്ടിയാവുന്ന, പിന്നീട് മുസ്ലിം ലീഗിന് 67 മുതൽ EMS നമ്പൂതിരിപ്പാട് മുന്നണി ചേർക്കുന്നു. EMSഉം മുസ്ലിം ലീഗുള്ള മുന്നണി. കോൺഗ്രസ് ലീഗിനോട് ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ലീഗ് പിന്നെ ചത്തകുതിരയെന്നൊക്കെ നെഹ്റു പറയുന്ന ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. പക്ഷേ എൻ്റെ ഒരു പോയിന്റ്, കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ രാഷ്ട്രീയമായി മുന്നോട്ട് വരാതിരിക്കാൻ ഒരു കാരണം മുസ്ലിം ലീഗിന് അധികാര സ്ഥാനങ്ങൾ കിട്ടിയ അംഗീകാരമാണ്. അതായത് 67 മുമ്പുള്ള 57-ന് 67-ന് ഇടയിൽ പരിശോധിച്ചാൽ നിരവധി മുസ്ലിം സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ട്. MLA മാരുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കറുണ്ട്. 67 മുസ്ലിം ലീഗിന് മുസ്ലിം സമുദായത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്നൊരു പരിഗണന ഇടതുപക്ഷം പോലും അംഗീകരിച്ച് കൊടുത്തപ്പോൾ പിന്നെ മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നത് ഈ സമസ്ത പോലുള്ള മതസംഘടനകളാണ്. അവർ കൃത്യമായി പറയുന്നു സ്ത്രീകൾ പൊതുരംഗത്ത് വരാൻ പാടില്ല, അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾ MLA മാരും മന്ത്രിമാരും ഈവൻ മുഖ്യമന്ത്രി ആവാൻ പോലും പ്രാപ്തരായ സ്ത്രീകൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ വരുമായിരുന്നു. വളരെ അത് വളരെ ക്രൂഷ്. ഇപ്പം അല്ല, അത് പിന്നെ ഇപ്പം നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സ്ത്രീയും കേരളത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി അല്ല. മുസ്ലിം സ്ത്രീകൾക്ക് ഇപ്പം നമ്മളിപ്പം 140 MLA മാരിൽ ഒരു
പിന്നെ ജമീല, കാനത്തിൽ ജമീല മാത്രമാണ് എം എൽ എ. 35-40 മുസ്ലിം എം എൽ എമാരുണ്ട്. ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ലേഡി കാനത്തിൽ ജമീല മാത്രമാണ് ഇടതുപക്ഷത്ത്. ഇടതുപക്ഷ സി പി എമ്മിൻ്റെ പ്രതിയായിട്ട് വരുന്നത് മുസ്ലിം ലീഗിൻ്റെ 15 എം എൽ എമാരിൽ അവർക്ക് ഒരാളെ ജയിപ്പിക്കാൻ പറ്റും. മാത്രമല്ല നൂർബീന റഷീദ് അവിടെ മത്സരിക്കുന്നത് മുനീർ തോക്കുമെന്ന് പറഞ്ഞിട്ട് മുനീർ മാറിയ മണ്ഡലത്തിലാണ്. കോഴിക്കോട് രണ്ട് ഡോക്ടർ എം കെ മുനീറിൻ്റെ മണ്ഡലമാണ്. 2-3 ടേമിൽ അദ്ദേഹം അവിടെ എം എൽ എ. ഇപ്രാവശ്യം അദ്ദേഹം അവിടെ തോക്കുമെന്ന് വന്നപ്പോൾ അദ്ദേഹം അതിനേക്കാൾ സേഫായ കൊടുവള്ളിയിലേക്ക് മാറി. എന്നിട്ട് തോക്കുന്നൊരു സീറ്റ് നൂർബീനെ കൊടുത്തു. പക്ഷെ മീഡിയ മുഴുവനും ഞാൻ പറയുന്നത് ഈ സി പി എം വിരോധം കൊണ്ടാവാം, മീഡിയ മുഴുവനും ഭയങ്കര ഹൈപ്പായിരുന്നു നൂർബീനൊക്കെ നൽകിയത്. എന്നിട്ട് പോലും അവർ രക്ഷപ്പെട്ടില്ല. അതിൻ്റെ അർത്ഥം ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ബാക്കി മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ കുറേ കൂടി മുന്നോട്ട് വരാം. എം എൽ എമാരും മന്ത്രിമാരൊക്കെ പ്രാപ്തരായ സ്ത്രീകൾ അതിലുണ്ടെങ്കിൽ ഉണ്ടായിട്ട് അതിനവർ കുറേ കൂടി ഈ സാമുദായിക രാഷ്ട്രീയം മറികടന്നിട്ട് ഒരു മറ്റ് ജനാധിപത്യ പാർട്ടികളിലേക്ക് വ്യാപകമായ രീതിയിൽ അവരംഗത്വം എടുക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമ്മൾ ഈ പറയുന്നത് ഇപ്പോൾ താങ്കളുടെ കുടുംബത്തിലുള്ള താങ്കളുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അവരുടെ വസ്ത്രത്തിലുള്ള സ്വാതന്ത്ര്യമെങ്കിലും അവരുടെ ചിന്താ സ്വാതന്ത്ര്യം. അപ്പോൾ മകൾ പഠിച്ചിരുന്ന വേറൊരു സ്ഥലത്താണ്, നല്ല ഉന്നതമായ കോഴ്സാണ് പഠിച്ചിരുന്നത്, ഓക്കെ. പക്ഷേ എത്ര മുസ്ലിം പെൺകുട്ടികൾ ഇപ്പോഴും 16 വയസ്സാകുമ്പോൾ കല്യാണം കഴിപ്പിച്ച് വിടപ്പെടുന്നു. 18 വയസ്സായപ്പോൾ എൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ മക്കൾ പഠിക്കുന്നത് MBBSന്. ടീച്ചറെ പരീക്ഷ കഴിയട്ടെ, കഴിയിട്ട് കല്യാണം കഴിപ്പിക്കുന്നല്ലേ. അയ്യോ, കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറ്റൂല, പെണ്ണിന് പ്രായം കൂടിപ്പോ. വാട്ട് ആർ യു സെയിങ്? 20 വയസ്സുള്ള പെണ്ണിനാണോ പ്രായം കൂടി പോകുന്നത്? ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ മോളെ മാത്രമേ ഉള്ളൂ ഇനി കല്യാണം കഴിക്കാൻ. നാട്ടുകാരൊക്കെ ചോദിക്കുകയാണ്. ഇതാണ് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. 18 കഴിഞ്ഞാൽ പെണ്ണിന് പ്രായം കൂടിപ്പോയി എന്നൊരു ചിന്തയാണ്. അതെ, അമ്മല വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അമ്മല പറയുന്ന ഒരു ഫാക്ട് ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും 16 വയസ്സിന് മുമ്പേ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഈ മാരേജ് ഏജ് റെസ്ട്രിക്ഷൻ 18 സമയത്ത്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആ 18 സമയത്ത് സമസ്തയാണ് സുപ്രീം കോടതി റിട്ട് ഫയൽ ചെയ്യാൻ പോയത്. ഞാൻ വക്കീലെ, ഞാൻ അതാണ് ചോദിക്കുക, ഈ പെണ്ണുങ്ങളുടെ പുറകെ പെൺകുട്ടി ഇങ്ങോട്ട് ഇരിക്കണോ, പെൺകുട്ടി അങ്ങോട്ട് പോണോ, എപ്പോ കെട്ടണോ, എപ്പ ഇതല്ലാണ്ട്? അത് എല്ലാ ഇതിപ്പം അതല്ല, ജനത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം. ദേ നിങ്ങളെ കൊണ്ടൊന്ന് ബുൾഡോസർ വെച്ച് ഇടിച്ച് തകർക്കുന്നു. അല്ല, പക്ഷെ മുസ്ലിങ്ങളിലാണ് അത് ഏറ്റവും കൂടുതൽ വരുന്നത്. അല്ല, നമ്മൾ അതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ വിസിബിലിറ്റി കൂടുതൽ ഉണ്ടായത് കൊണ്ട് തോന്നുന്നതായിരിക്കാം. ഇപ്പൊ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ലവ് ജിഹാദ് എന്ന് പറയുന്ന ഇഷ്യൂ ഉണ്ടെങ്കിൽ അതെങ്ങനെയാ? അത് എത്ര ലവ് ജിഹാദ് ഉണ്ട്? ലവ് ജിഹാദേ ഇല്ല, പക്ഷെ ആ വാദം ഉന്നയിക്കുന്നതിന് അടിസ്ഥാനം എന്താ? അതിപ്പം എല്ലാ പാട്രിയാർക്കി സൊസൈറ്റീൻ്റെ ഒരു ആവശ്യം സ്ത്രീകളെ അടച്ചുപൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അതിന് മുസ്ലിം സമുദായം അതിൻ്റെ അത് കുറച്ചും കൂടി എക്സ്ട്രീമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്നേ ഉള്ളൂ. മറ്റേ ഇപ്പോൾ ഈ 18 വയസ്സിന് താഴെ കല്യാണം കഴിക്കണമെന്ന് കേരളത്തിൽ വേറെ ഏതെങ്കിലും സമുദായം ആവശ്യപ്പെടില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എനിക്ക് തോന്നുന്നു 20-30 അടുത്താപ്പോൾ 28-29 വയസ്സിലാണ് പല പെൺകുട്ടികളുടെ കല്യാണം കഴിയുന്നത്, സ്ത്രീകളുടെ. പെൺകുട്ടി എന്ന് പറയാൻ പാടില്ല, ആ സ്ത്രീകളുടെ കല്യാണം കഴിയുന്നത്. എന്നാൽ നമ്മുടെ ദളിത് ആദിവാസി വിഭാഗങ്ങളിൽ ഇപ്പോഴും 13-14 വയസ്സിൽ കല്യാണം കഴിക്കുന്നുണ്ട്. അട്ടപ്പാടി പരിശോധിച്ചാലറിയാം, വയനാട് നമ്മൾ പരിശോധിച്ചാലറിയാം. അത് സൊസൈറ്റിയിലെ മറ്റ് സമൂഹമായി ഓരോ സൊസൈറ്റിക്കും കിട്ടുന്ന ഇൻട്രാക്ഷൻ. ഇപ്പം നമ്മൾ വിദേശത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ബോംബെയിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് പുതിയ സംസ്കാരത്തെക്കുറിച്ചും പുതിയ സമൂഹത്തെക്കുറിച്ചും നമ്മൾ അറിയുന്നത്. അങ്ങനെയുള്ള അറിവ് കൊണ്ട് മാത്രമേ നമുക്കിത് മറികടക്കാൻ കഴിയൂ. പിന്നെ നവോത്ഥാനം എന്നൊരു സംഗതി ഉണ്ടല്ലോ. ഇപ്പം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ കേരള സമൂഹം, കേരളത്തിലെ മുസ്ലിംസ്. ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജ് പത്തനംതിട്ടയിൽ നിന്നുള്ള ഫാത്തിമ ബീവിയാണ്. അപ്പം മുസ്ലിം സമുദായത്തെ നമ്മളങ്ങനെ അവരെ ഒരു കാര്യത്തിലും മുസ്ലിം സ്ത്രീകളങ്ങനെ എഴുത്തള്ളേണ്ട സമൂഹമൊന്നും എല്ലാം നമുക്കെല്ലാവരും അറിയാം. പക്ഷേ ഒരു വിഭാഗം പിന്നോട്ട് വലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ പിന്നോട്ട് വലിക്കാനുള്ള എല്ലാ ശ്രമത്തെയും മറികടന്ന് വളരെ എഫിഷ്യൻ്റായ വളരെ കഴിവുള്ള സയൻറ്റിസ്റ്റുകൾ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ ബുദ്ധിമുട്ടിയാണ് സ്ത്രീകളെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്ത്രീകളെ മുമ്പിലേക്ക് വരുന്നതെന്ന് നമുക്ക് അറിയാം. കാരണം ആ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വിടുമ്പോൾ പോലും ചില സമയത്ത് ഞാൻ പഠിച്ചിരുന്ന കാലത്ത് അസംഷനിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് അതറിഞ്ഞത്. എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചിരുന്ന ഒരു കുട്ടിയെ പറ്റി ഞങ്ങൾ അന്വേഷിച്ചത്, ആ കുട്ടി ഇപ്പം എവിടെ ഉണ്ട് എന്നൊക്കെ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത്. ചേച്ചിക്ക് എന്നോട് സംസാരിച്ച കുട്ടി പറഞ്ഞു, ചേച്ചിക്ക് അറിയോ അത് മലബാറിലെ ഒരു വളരെ പ്രമുഖമായിട്ടുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്.
പഠിക്കാൻ വിട്ടു എന്നല്ല നാട്ടിൽ പറഞ്ഞിരുന്നത്. ആലപ്പുഴ ബന്ധുവിൻ്റെ വീട്ടിൽ നിർത്തിയിരിക്കുന്നു, കല്യാണം ആലോചിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചങ്ങനാശ്ശേരി അസംഷൻ ഹോസ്റ്റലിൽ നിർത്തി അതിനെ പ്രീ ഡിഗ്രി പഠിപ്പിച്ചത്. അപ്പോൾ ഒരു ഒരു പെൺകുട്ടിക്ക് പഠിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ പോലും, ആ കുടുംബം പഠിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ പോലും, ഒരു സമൂഹത്തിൻ്റെ ഒരു 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 എന്താ പറയുക, പ്രഷർ, അതിഭീകര പ്രഷറാണ്. അത്രയും പ്രമുഖരായ ആ കുടുംബത്തിന് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. സത്യമാണ് അത്. ഞാൻ നമ്മൾ അതാണ് അത് ഈ നമ്മളിപ്പം പിന്നെ ഇതെങ്ങനെ മറികടക്കും എന്നാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. ഇത് മറികടക്കും. മറികടക്കാത്ത ഒരു സമൂഹത്തിന് നിലനിൽപ്പുണ്ടാവില്ലല്ലോ. ഇപ്പം ഞാൻ നേരത്തെ വോട്ടവകാശം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തിലെ കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിലെ കുട്ടികൾ പഠിക്കാൻ പോകും. സത്യത്തിൽ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു മുന്നേറ്റാണ് കേരള സമൂഹത്തെ മാറ്റിയത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വരവ്, തുല്യത എന്നൊരു സംഗതി. ശരിക്കും തുല്യ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമാണെങ്കിൽ പോലും തുല്യത എന്നൊരു കോൺസെപ്റ്റ് സമൂഹത്തിലേക്ക് വരുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സോഷ്യലിസ്റ്റ് ചിന്താധികാരുടെയും വലിയ സംഭാവനയുണ്ട്. ഇപ്പം 57 EMS നമ്പൂതിരിപ്പാട് ആദ്യം ഉണ്ടാക്കിയ നിയമങ്ങളിലൊന്ന് കുടിയിറക്കൽ നിരോധന നിയമമായിരുന്നു. അപ്പം ആ അത് എല്ലാവർക്കും ബാധകമാണല്ലോ. പക്ഷേ കർണാടകയിൽ അതില്ല, തമിഴ്നാട്ടിൽ അതില്ല. അപ്പോൾ സാമൂഹ്യ മാറ്റത്തിൽ ബാഹ്യ ശക്തികളുടെ ഇടപെടൽ, പക്ഷേ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും സാമൂഹ്യ പരിവർത്തന ഉത്തരവാദിത്വം മറന്നുകൊണ്ട് സമുദായ സംഘടനകളുടെ പിന്നാലെ പോകുന്ന ഒരു ദുരന്തം വർത്തമാന രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉണ്ട് അതിൽ. അത് ഞാൻ അത് ആദ്യം ചോദിക്കണമെന്നാണ് കരുതിയത്. കാരണം ഈ ഈ ഒരു സമസ്തയുടെ വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും രണ്ട് ദിവസമൊന്നും വലിയ അനക്കമൊന്നും ഇല്ല. ഒരു നേതാക്ക്, ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെയും നേതാക്കന്മാർ അധികം ഒന്നും പറഞ്ഞില്ല. അത് ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൽ കണ്ണു വെച്ച് തന്നെയാണ് തൃക്കാക്കര ഇലക്ഷൻ നടക്കുന്നു. അപ്പോൾ പിന്നെ ഒരു പാർട്ടിയും ഒന്നും പറയില്ല. എന്നാൽ നിങ്ങളെ കൊണ്ട് പറയിച്ചേ അടങ്ങൂ എന്ന് കച്ചകെട്ടി ഇറങ്ങിയാണ് ഗവർണർ ഈ ഒരു പ്രസ്താവന നടത്തിയതെന്നാണ് തോന്നുന്നത്. അതിൽ കൃത്യമായിട്ട് പ്രധാനപ്പെട്ട പാർട്ടി അല്ലെങ്കിൽ പോലും പോഷക സംഘടനകൾ ചിലത് കൃത്യമായ മറുപടി വിമൻസ് കമ്മീഷൻ സ്റ്റാൻഡ് എടുത്ത് രണ്ട് മന്ത്രിമാർ, വനിതാ മന്ത്രിമാർ അവരെ സ്റ്റാൻഡ് പറഞ്ഞ്. ഇന്നിപ്പോ CPI ജനയുഗം പത്രത്തിൽ മുഖപ്രസംഗം അതിനെ കുറിച്ചുണ്ട്. നമ്മൾ സാധാരണ അത് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം നിലവിലുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ആയിട്ട് അതിനെ ചുരുക്കി കാണുന്നതിന് എനിക്ക് യോജിപ്പില്ല. കാരണം നമ്മൾ ഈ നാഷണൽ സിനോറിയയിൽ മുസ്ലിം സമുദായം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമുദായമാണ്. ട്രൂ. ആ ഒരു ഫാക്റ്റ് നിലനിൽക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് കേരളത്തിലെ മുസ്ലിങ്ങളും. പക്ഷെ കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം കൊണ്ട് മുസ്ലിങ്ങൾ വലിയ പീഡനം ഇല്ലാണ്ട് രക്ഷപ്പെട്ടു പോകുന്നു. എങ്കിൽ പോലും ഒറ്റയും തെറ്റിയായിട്ട് പല അക്രമങ്ങളും മുസ്ലിങ്ങൾക്ക്, ഇപ്പോൾ പോലീസ് പല സ്ഥലത്തുനിന്നും ഈ മുസ്ലിം ഐഡൻറ്റിറ്റിയിൽ അവരെ സംശയത്തോട് കാണുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഒരു ഭയങ്കരമായി ദേശീയ തലത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ RSS-കാരുടെ താല്പര്യം അനുസരിച്ചിട്ട് ആടുന്നൊരു സമീപനം കേരളത്തിലെ മറ്റ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ കൈക്കൊണ്ടില്ല എന്നേ കണക്കാക്കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് എതിർപ്പുണ്ട്, വിയോജിപ്പുണ്ട്. അവരിപ്പോൾ മന്ത്രി KT ജില്ലയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഞാൻ DYFI പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പിണറായി വിജയനെ പോലത്തെ ഒരാൾ, അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അതിനെതിരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് പറയുമ്പോൾ ദേശീയ തലത്തിൽ RSS ഹിന്ദുത്വ സംഘടനകൾക്കും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു ചട്ടുകമായി അതിനെ ഉപയോഗിക്കാനുള്ള കാര്യങ്ങളുണ്ട് എന്ന് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പറയാത്തത്. മുഖ്യമന്ത്രി അഭിപ്രായമുള്ള ആളായിരിക്കും. മുസ്ലിം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മരുമകനായി വരുന്നൊരു മുസ്ലിമാണ്. അതൊരു സാമൂഹിക കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. അയാൾക്ക് അദ്ദേഹത്തിൻ്റെ മോള് വിവാഹം കഴിക്കുന്നത് വീണ എന്ന് പറയുന്നത്, വീണ വിജയൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ് പേഴ്സണാണ് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ അച്ഛൻ്റെ സമ്മതമില്ലാണ്ട് ഒരു കുട്ടിയൊന്നും കല്യാണം കഴിക്കാൻ നിൽക്കില്ല, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മോള്. അപ്പം മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു മുസ്ലിമായ ചെറുപ്പക്കാരനെ മകളെ ഭർത്താവായി കൊണ്ടുവരുന്ന അർത്ഥം ആ സമൂഹത്തോട് അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാട് തന്നെയാണ്. ഇല്ല, ഞാൻ അത് അതിൽ കൂടുതൽ വീണ്ടും നമ്മൾ അഭിപ്രായം പറഞ്ഞു പോവുകയാണെങ്കിൽ അത് ആ ചർച്ച വേറൊരു തലത്തിലേക്ക് പോകും. അപ്പം ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദേശീയ തലത്തിൽ ആക്രമിക്കപ്പെടുന്ന ഒരു മതവിഭാഗമാണ് മുസ്ലിംസ്. അതിന് ഒരു സംശയവുമില്ല. ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ്. സിദ്ദിഖാപ്പിനെ പോലെ ഉള്ള മനുഷ്യർ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. മുസ്ലിമാണ് എന്നൊരു പേരുകൊണ്ട് തന്നെ ആക്രമിക്കപ്പെടുന്ന, അല്ലെങ്കിൽ JNU നിന്ന് അപ്രത്യക്ഷനായ വിദ്യാർത്ഥി അറിയില്ല ഇപ്പോഴും എവിടെയാണെന്ന്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ BJP അജണ്ടകൾക്ക് കൃത്യം ചൂട്ടുപിടിച്ച് കൊടുക്കുന്ന രീതിയിൽ മുസ്ലിം സംഘടനകൾ പെരുമാറരുത് എന്നെങ്കിലും അവരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന ഒരു സ്ത്രീ എന്നുള്ളതിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും നേരം ഞങ്ങളോട് ഈ വിഷയത്തിൽ സംസാരിച്ചതിന് വളരെയധികം നന്ദി.